Hoover! Who's that? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ കെമിക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കെമിക്സിൻ്റെ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിൽ കുറേയധികം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടുള്ള ബെല്ലുകൾ ഓളമർത്തിയത് ഗൈസ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൻ്റെയൊക്കെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നൈസായിട്ട് അതോടൊപ്പം ചെക്ക്ഔട്ട് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡേ, അതായത് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. തിരമാല ശംഖു നമ്മളെ ഒരു ദ്വീപിലകപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമ്മുടെ നോബ്സണ്ണ നമ്മളെ രക്ഷിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നൈസായിട്ട് അവിടെ പോയി നോക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തുടങ്ങുന്നത്, നമ്മൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എൻഡർ ചെസ്സിന് തുടങ്ങാം. അപ്പോൾ എൻഡർ ചെസ്സിൽ ഇനിയിപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ നമ്മളൊരു രണ്ട് പിക്കാക്സ്, അതായത് ഫസ്റ്റ് ഡേ ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു പിക്കാക്സ് നമുക്ക് ലോസ്റ്റ് ആയി. ലോസ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ രണ്ട് പിക്കാക്സ് കൊണ്ടുപോയിട്ട് എൻചാൻഡ് ചെയ്തെടുത്തിട്ടാണ് ഗൈസ് ഇങ്ങനെ രണ്ട് പിക്കാക്സ് കിട്ടിയത്. പക്ഷേ ഇതിൽ എനിക്ക് രണ്ട് പിക്കാക്സിൽ ഒരെണ്ണത്തിനകത്ത് ഫോർച്യൂൺ 3 ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് ഫോർച്യൂൺ 3 ഇല്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരു ഇതും ഇല്ല. പിന്നെ നമ്മൾ ആണെങ്കിൽ ഒരു സ്വോർഡ് ജൈസായിട്ട് എൻചാൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായി, അതിനകത്ത് ഷാർപ്നസ് 3 അൺബ്രേക്കിംഗ് 3 കിട്ടി. പിന്നെ നമ്മൾ അത്യാവശ്യം അയണാക്സ് അതും ഇതൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി ആകെ നാലും നല്ല ഡയമണ്ടേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ജസ്റ്റ് നമ്മളോട് കാണും, അതിനകത്ത് നമ്മൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പൊട്ടറ്റ ഫാമാണ്, നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ എൻ്റർമാൻ്റെ എൻ്റർപ്പള്ളി കുറേ ഇടുന്നുള്ള ഒരു കാര്യമില്ല, ചുമ്മാ അവിടെ ഇരിക്കുകയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നാല് ഫർണസ് അറ്റാക്കി. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേയധികം അയൺ ഇങ്ങോട്ട് കിട്ടി. ഈ അയൺ കിട്ടാൻ വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ നൈസായിട്ട് നമ്മളിങ്ങനെ പോവുക, നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സ് എടുക്കുക, നൈസായിട്ടൊന്ന് കൊത്ത്, അങ്ങനെ നൈസായിട്ട് ഇങ്ങോട്ട് കിട്ടുക. ഇത്രയും വളരെ സിമ്പിളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് വരും. ഇവിടെ നിറച്ച് നെതർ റാക്കാണ്. കാരണം നമ്മൾ നമ്മുടെ നെതറിലേക്കുള്ള വഴി ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത്രയും വന്നു. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രൂസ് ലോക്ക് ഇത്ര മതിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊബിൾസ്റ്റോണും നോർമൽ സ്റ്റോൺ അതുകൊണ്ട് ആ ഇരിക്കുന്ന ഏതോ ഒരു ചെസ്റ്റിലുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെൻട്രിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ നെതറിലേക്ക് കയറാനുള്ള എൻ്റെ പോർട്ടൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ട്. നമ്മുടെ ഈ ഒരു വേൾഡിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫാം ഒന്ന് നൈസായിട്ട് റെഡിയാക്കി എടുക്കാന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നല്ലൊരു വീറ്റ് ഫാം റെഡിയാക്കി, അതുപോലെ തൊട്ട് മുകളിൽ നമ്മളൊരു വലിയൊരു പൊട്ടറ്റ ഫാം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് മിക്ക പൊട്ടറ്റ ഫാം വളർന്ന് വലുതായി നിൽക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ തന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിനോട് കൊണ്ടുവച്ചു. ആ കണ്ട കിട്ടി, ഇപ്പം എങ്ങനെയിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ മേളിൽ നമ്മൾ ചെറിയൊരു ബീട്രൂട്ട് ഫാം വരുന്നുണ്ട്. ആ ബീട്രൂട്ടൊക്കെ ആയി വരുന്നു. അപ്പം അങ്ങനെ നമ്മളൊരു ബീട്രൂട്ട് ഫാം ഇവിടെ സെറ്റാക്കി, നമുക്ക് എന്തായാലും ഈ ബീട്രൂട്ട് ഒന്ന് നട്ടു വെക്കാവേ. പിന്നെ നമ്മളിതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്യാരറ്റ് ഫാമും കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ക്യാരറ്റ് ഫാം ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ലെങ്കിലും എനിക്കിത് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ആകെ ആ പൊട്ടറ്റ ഫാം മാത്രമേ ഉള്ളൂ. കാരണം എനിക്കിപ്പോൾ ഫുഡ് കളക്ട് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ഇത് വെച്ചിട്ട് മാത്രം, വേറെ സത്യം പറഞ്ഞാൽ ഒരു ഫാമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു വീട് പണിയണം. കാരണം ഈ ഒരു ബേസിൽ എനിക്കൊന്ന് ഷെൽട്ടർ ഇല്ലാത്ത ഒരേ ഒരാൾ ഗോകുൽ കൃഷ്ണ എന്ന ഈ ഒരു ഞാനാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു എനിക്ക് എന്തായാലും ഒരു വീട് വേണ്ടേ, വേണ്ടേ നിങ്ങൾ പറ, ഒരു വീടിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു വീട് നൈസായിട്ട് സെറ്റപ്പ് ആക്കണം. ക്യാരറ്റൊക്കെ ഒത്തിരി ബാക്കിയുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഏകദേശം ഇത്ര ഏരിയ ഒന്ന് ലെവലാക്കി എടുത്തു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമോ, ഈ ഒരു ഏരിയ ഫുള്ള് നാശമായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഇത്ര ഏരിയ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പണിയേണ്ടതെന്ന് വെച്ചാൽ ഒരു വീടാണ്. അപ്പോൾ വീട് നമുക്ക് എന്തായാലും പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ എന്ത്, എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കിപ്പോഴും യാതൊരു ഐഡിയ ഇല്ല. ഈ ഒരു വീഡിയോ എത്ര മണിക്കൂർ പോകും, എത്ര മിനിറ്റ് പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. രാത്രിയാണ്, എപ്പോൾ തുടങ്ങും എപ്പോൾ തീരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ബേസ് ലൈൻ ഒന്ന് പണിതേച്ചും വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ എല്ലാ തവണത്തെ സെയിം ഡിസൈൻ പാറ്റേണായ ഈ താഴെ ഈ ഒരു സ്റ്റോണും അകത്തെ സ്ക്രൂസിൻ്റെ സ്ലാബും ഇട്ട് നമ്മൾ നമ്മുടെ ബേസ് അങ്ങോട്ട് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ കുഴപ്പമില്ല. 1, 2, 3, 4, 5.
ഓക്കെ, അങ്ങനെ നമ്മൾ അത്യാവശ്യം സെറ്റപ്പാക്കി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് കുറച്ച് ആൻഡസൈറ്റ് ഒപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻഡസൈറ്റ് ഇതുവരെ മൈൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിലോട്ട് നമ്മുടെ ഒരു മൈനിങ് ഏരിയ ഉണ്ട്. നമ്മളെന്തായാലും അവിടെ പോയിട്ട് കുറച്ച് ആൻഡസൈറ്റ് കളക്ട് ചെയ്യണം. കാരണം എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഇപ്പോൾ ഇത്തിരി കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട്, ഈ സ്റ്റോൺ മറ്റേ സ്റ്റോൺ ബ്രിക്സും കുറച്ച് ഇരിപ്പുണ്ട്, അതായത് സ്റ്റോണൊക്കെ ഇരിപ്പുണ്ട്. ആകെ മൂന്നേ മൂന്ന് ആൻഡസൈറ്റേ ഉള്ളൂ. കാരണം നമുക്ക് ടെക്സ്റ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൻഡസൈറ്റ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് ആൻഡസൈറ്റ് പൊട്ടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ അതൊന്ന് ഓടിപ്പോയി എടുത്തിട്ട് വരാവേ. ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ആൻഡസൈറ്റ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു രണ്ടര സ്റ്റാക്ക് കിട്ടി. വേറെ നമ്മൾ എടുത്തില്ല, നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് തന്നെ കുറച്ച് ആൻഡസൈറ്റ് ഇരിപ്പുണ്ട്, പെട്ടെന്ന് തന്നെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ടെക്സ്റ്ററിങ് ആണ് നമ്മുടെ അടുത്ത പണി. ടെക്സ്റ്ററിങ് അല്ല, വാളൊക്കെ പണിതിട്ട് അതിൻ്റെ ടെക്സ്റ്ററിങ് ആണ് ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ. ഞാൻ ഈ സാധനമൊക്കെ എടുത്ത് ഇതിനകത്തൊന്ന് വെച്ചോട്ടെ, എല്ലാം കൊടുത്ത് കൈവെക്കണ്ട, പിന്നെ കളഞ്ഞങ്ങനെ പോയാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നൈസ് അവിടെ നിന്ന് ഇതാക്കി എടുക്കും, വാളാക്കി എടുക്കും. മിക്കവാറും നമ്മുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും, പിന്നെ ഇതൊക്കെ സൈഡ് സെക്ഷൻ വരും. പിന്നെ നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ അഥവാ വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എവിടെയും ആയിരിക്കും, വെക്കാൻ സാധ്യതയില്ല. ഞാൻ പിന്നെ ഒരു അതിശയോക്തിക്ക് പറഞ്ഞതാണ്. പിന്നെ വേറെന്താണ്, വേറൊന്നും വെക്കാനായിട്ടില്ല ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വാളിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ പോയിട്ട് ഓടിപ്പോയി, ഈ ഒരു ടൈം ലാപ്സ് ആണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം, സോറി, ഇത്രയും ഭാഗം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടൈം ലാപ്സ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്യാവശ്യം നൈസാണ്, നമ്മൾ പണിതെടുത്തിട്ടുണ്ട് സാധനം. നമ്മൾ പണി നമ്മുടെ യൂഷ്വൽ ഒരു സെറ്റപ്പ് തന്നെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പുതിയൊരു ടൈപ്പ് വീടാണ് പണിയാൻ ഉദ്ദേശിച്ചത്. എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇനി ഇതിൻ്റെ റൂഫിംഗ് സിസ്റ്റം എങ്ങനെ വരുമെന്ന് എനിക്കിപ്പോഴും യാതൊരു വിധമായ ഐഡിയ ഇല്ല. എങ്ങനെ വേണമെങ്കിലും ഇത് വരാം, എന്താകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. നമുക്ക് എന്തായാലും ആദ്യം തേണ്ടി ഇവിടെ ഒരു ഇത് കൊണ്ട് പണിതെടുത്ത്, അല്ല നടക്കാനൊക്കെ ചേ കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ സാധനം എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് അങ്ങ് പണിതേക്കാം. ഞാനെന്നിട്ട് നമ്മുടെ ഇവിടെ ബാമ്പ് നട്ട് അതാണെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ ഫോൺമീലൊക്കെ ചെയ്തു കുറേയൊക്കെ വലുതാക്കി. ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മുടെ ഇതിൽ ബാമ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ സ്ട്രിങ് ഇല്ല ഇതിൻ്റെ മേപ്പോട്ട് വലിഞ്ഞ് കയറാനായിട്ട്. അപ്പം നമുക്കിനി കുറച്ച് ചെലന്തിനെ കിട്ടണം. ചെലന്തിനെ കിട്ടിക്കഴിഞ്ഞെങ്കിലേ പണി നടക്കത്തുള്ളൂ. ബട്ട് ഇവിടെ ഇങ്ങനെ ചെലന്തി ഇല്ല. നമ്മുടെ ഫാം എന്തോ, അയ്യോ നമ്മുടെ പൊട്ടറ്റെല്ലാം കിളിച്ച് കെടുവായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മോന് എജ്ജാത് ലുക്ക്. പക്ഷേ നമ്മുടെ ഫാം കാണാൻ നല്ല രസം കേട്ടോ. മേളിൽ ചുമപ്പ്, താഴെ പച്ച, ചേ ആ പച്ച, മഞ്ഞ, നീല, നീലയൊന്നും ഇല്ലല്ലേ, ആ നീലയില്ല, സോറി നീല ഞാൻ അതിൽ ചേർത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്തിടെന്ന് വെച്ചാൽ നമുക്ക് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറണം. അതാണ് ഇനി ഏറ്റവും പാടുള്ളൊരു കാര്യം.
പറയുകയാണെങ്കിൽ തന്നെ, കാരണം ഈ മുകൾ ഭാഗം എങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും ഇതിനകത്ത് ലൈറ്റിനായിട്ട് കുറച്ച് ലൈറ്റ് കൊണ്ടുവെക്കാം. ഓക്കെ, ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ചുമ്മാ ഇരിക്കട്ടെ, ഒരു ഭംഗി പഠിക്കണമെങ്കിലും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇതിന് മേൽഭാഗം എങ്ങനെ പണിയുമെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. മേൽഭാഗം നമുക്ക് എങ്ങനെയും പണിതേ പറ്റത്തുള്ളൂ, എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഐഡിയ ആലോചിക്കുകയാണ്. മുകളിലേക്ക് കയറുള്ള സംഭവം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് പണി കൊണ്ട് നടക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഈ മഴയൊന്ന് കഴിയുന്നതിന് വരെ. മഴ കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് രണ്ട് മൂന്ന് എട്ട് കാലിനെയൊക്കെ തല്ലിക്കൊന്ന് സ്ട്രിംഗും കൊണ്ടുവരാം. ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ പോയിട്ട് നമ്മുടെ സ്ട്രിംഗും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഒന്ന് നൈസായിട്ട് കുറച്ച് സ്കഫോൾഡിംഗ് ഉണ്ടാക്കി. സ്കഫോൾഡിംഗ് ഉണ്ടാക്കിയിട്ട് ഞാനാണെങ്കിൽ രാത്രി പോയി കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ വന്ന് പണിയാന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്നിട്ട് ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേണ്ടത് നമുക്ക് ഇവിടെ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് മിസ്റ്റർ വടക്കൻ ആൻഡ് ഗെയിമർ ബ്രൂട്ട്, റോക്കറ്റ് ഷോപ്പ് ആൻഡ് ബോംബ് ഷോപ്പ്, പിന്നെ ടി എൻ ഡി എൻഡി ക്രിസ്റ്റൽ ഗൺ പൗഡർ ആൻഡ് റോക്കറ്റ്. എനിക്ക് തോന്നുന്നു ഇവരെന്താ ഷോപ്പ് തുടങ്ങിയത് എന്ന് തോന്നുന്നു. എന്നിട്ട് അതുകൊണ്ട് ഇവിടെ രണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ടു ദ മൂൺ ആൻഡ് ന്യൂക്ലിയർ. എന്തോ ഹെവി സാധനങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഐ തിങ്ക് ഈ റോക്കറ്റും ഗൺ പൗഡറൊക്കെ വെച്ച് ആകാശത്ത് വന്ന് ബാക്കി താഴെയിട്ട് പൊട്ടിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് എന്താ മനസ്സിലായില്ല. വല്ല പുതിയ ഷോപ്പ് തുടങ്ങുന്നതായിരിക്കും. അപ്പം നമുക്കിതിനടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ റൂഫിലോട്ട് കയറണം. അപ്പോൾ സ്കാഫോൾഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഇങ്ങനെ നിന്നും അടുത്ത് പോയി. ലാസ്റ്റ് കുറേ ഇതിനെയൊക്കെ വെട്ടിക്കൊല്ലാൻ നോക്കിയെങ്കിലും ഒരു കിണ്ടിയും കിട്ടിയില്ല. പിന്നെ ഞാൻ നമ്മുടെ സ്പൂണിൽ പോയി സാധനം ഒപ്പിച്ചിട്ടുണ്ട്, അത് നടപടിയാവത്തുള്ളായിരുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ മേൽഭാഗത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ഈ ഒരു ടൈലാപ്സ് കണ്ടിട്ടോ, ഇതെങ്ങനെ പണിയുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എത്ര നേരം എടുക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഗൈസ്, ഞാൻ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ആലോചിക്കും, ഇതിനെ റൂഫ് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തോ ചെയ്യാനെന്ന് പറയാം, നമ്മളൊന്നും മേപ്പോട്ട് കയറാനുണ്ടോ? ഒരു 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 ഐഡിയ കയ്യിലോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്ത് ചെയ്യും? ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇങ്ങനെ രണ്ട് സ്ലോപ്പ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഈ പില്ലറിന്ന് ഈ ക്രോസ് ഇരിക്കുന്ന പില്ലറിൽ നേരെ മേപ്പോട്ട് കൊടുത്ത് അവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് രണ്ട് സ്ലോപ്പ് കൊടുത്ത് ഇവിടുന്ന് അതുപോലെ തന്നെ കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്താലെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ബട്ട് എത്രത്തോളം അത് ഇതാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കെന്തായാലും ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ടൈലാസ് ചിലപ്പോൾ ഞാൻ ഇടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഒരു ഒരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്, എന്ത് ചെയ്യണം എന്നുള്ളത്. ഭയങ്കര പാടാണ് ഈ റൂഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ഇതൊക്കെ അത്രയും വലുതായി കേട്ടോ. എൻ്റെ മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം പോയി നട്ടു വെച്ചതാണ്, മൂന്നെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം വലുതായെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഞാനെന്തായാലും അത് പെട്ടെന്ന് പോയി തീർത്തിട്ട് വരാം. പെട്ടെന്ന് തീരത്തില്ല, എന്തായാലും ഇങ്ങനെ ആലോചിച്ചിരിക്കണേണ്. അപ്പം ഓടിപ്പോയി ഞാനൊന്ന് റെഡി ആക്കിയിട്ട് വരാം. ഗൈസ്, അപ്പം നമ്മുടെ വീടിൻ്റെ പണി ഇതേണ്ട ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ എന്തോ പണി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ തീർത്തിട്ട് ഓടിപ്പോയിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ വീട്. നമ്മുടെ പഴയ വീടോട്ടൊരു സാമ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തീർത്തും യാദൃശ്ചികം. മാത്രം ഇതെല്ലാം പുതിയ ഡിസൈനാണെന്നാണ് പുതിയ ഡിസൈനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീടൊന്ന് ഉണ്ടാക്കി. ഇതിൻ്റെ ഏറ്റവും വലിയ തൊല്ലയെന്ന് പറഞ്ഞതുണ്ട് ഈ ഒരു സാധനം കണ്ട, ഇത് ഞാൻ പണിതെടുക്കാൻ പെട്ട പാടൻ്റെ പൊന്നേ. അങ്ങനെ ഭയങ്കര പാടുപോലാണ് ഗൈസ് നമ്മൾ പണിതിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ചിമ്മിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്ര നമ്മൾ ചെറുതായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ ഗ്ലോബറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, താഴെ എത്തിയല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടിന് ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ഒരു ബെഡിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞിത്തത്ത ഇരിപ്പുണ്ട്. ഇനി നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചെസ്റ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഈ ഏരിയ കണ്ട ഇവിടെ ഇവിടെ ഗ്ലാസ് ഇടാനുണ്ട്. പിന്നെ ഇവിടെ എന്തിനു ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്, അത് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ നമ്മൾ നൈസായിട്ടൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആ കണ്ട, ഇങ്ങനെ നോക്കുമ്പോൾ എജ്ജാതി വ്യൂ. പിന്നെ എന്താണ്ട് ഇത് കണ്ട, ഇവിടെയൊക്കെ നല്ല കില്ലാടി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ. ഞാൻ അതിന് ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലേ, വളരെ അടിപൊളിയാണ്. പിന്നെ ഞാനിവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊങ്ങൊന്നും വെച്ചിട്ടില്ല, ഒന്നും വെക്കാനായിട്ടൊന്നും ഇല്ല. കെമിക്സിൻ്റെ സെർവർ ആണല്ലോ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
എന്നൊന്നും കരുതണ്ട, വീടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതിന് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടുള്ള ബെല്ലൈക്കൾ ഓളമർത്തിയിരിക്കുക ഗൈസ്. പിന്നെ നമ്മുടെ താഴെ തന്നെ ആ സാധനം കൊണ്ടുവച്ചിരിക്കുന്ന കണ്ടല്ലോ, അത് ആരാ കൊണ്ടുവച്ചതിന് എന്തോ ഒന്നൊരു പിടുത്തമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കണ്ടതിരെ ഗൂഗിൾ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം കെമിക്സ് സീസൺ 4. ടാറ്റ, ബൈ ബൈ.